ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഓട്ടോവിറ്റിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ജാഗ്വാർ എക്സ്എഫിന്റെ ഒരു ആപ്പിൾ കാർപ്ലേ ആൻഡ് റിവേഴ്സ് ക്യാമറ ഇൻസ്റ്റാളേഷൻ ആണ്. നിലവിലെ ഈ വാഹനത്തിലെ കാർപ്ലേ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അതിനകത്തേക്ക് ഇപ്പം നിലവിലുള്ള നിൽക്കുന്ന സ്റ്റോക്ക് സിസ്റ്റത്തിലേക്ക് വാഹനത്തിന്റെ മറ്റുള്ള കാര്യങ്ങളൊന്നും മാറ്റാതെ വാറണ്ടി കട്ട് ചെയ്യാത്ത രീതിയിൽ കട്ടാകാത്ത രീതിയിൽ ഒരു ആൻഡ്രോയിഡിന്റെ ആപ്പിൾ കാർപ്ലേയുടെയും ഒരു അഡാപ്റ്റർ ഫിക്സ് ചെയ്യുകയാണ്. അതിനോടൊപ്പം റിവേഴ്സ് ക്യാമറയോടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഇത് ഹാർമൻ്റെ സിസ്റ്റമാണിത്. സാധാ ഒരു സിസ്റ്റമാണ്, ഇതിനകത്ത് കാർപ്ലേ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇനിയിപ്പം ഈ വരുന്ന ഒരു കാർപ്ലേയും റിവേഴ്സ് ക്യാമറയോടെ ആഡ് ചെയ്യണം. ഇത് റിവേഴ്സ് ചെയ്യാൻ കണ്ടു കാണിച്ചു തരാം. ഇതിപ്പം പാർക്കാണ് നടക്കുന്നത്. ഡ്രൈവ്, ന്യൂട്രൽ, സോറി റിവേഴ്സ് ചെയ്ത്. ഇതിൻ്റെ സെൻസർ കാണിക്കുന്നുണ്ട് റിവേഴ്സ്. വേറൊന്നും കാണിക്കുന്നില്ല. ഇപ്പം നമുക്ക് ഈ ഒരു പൊസിഷനിൽ ഇതിൽ റിവേഴ്സ് ക്യാമറ ഡിക്റ്റേറ്റ് ആണ്, അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതാണ് ഈ സിസ്റ്റം വരുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഇൻസ്റ്റാളേഷനിലേക്ക് കടക്കാം. ഞാൻ ഇൻസ്റ്റാളേഷൻ്റെ കുറച്ച് പാർട്ടുകൾ മാത്രമേ എനിക്ക് ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. നമ്മളിതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഡിവൈസ് ഒരു ഫുൾ പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ടുള്ള ഡിവൈസാണ്. ഇതാണ് നമ്മളിതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഡിവൈസ്. അതോടൊപ്പം ഇതിന് കൂടെ വരുന്ന കേബിൾസാണിത്. ഇത് ആണ് മെയിൻ പവർ സ്പ്ലിറ്റർ കേബിൾ. ഈ കേബിൾ ഇവിടെ കാണിക്കാം. ഈ കേബിൾ ഇതിനോടൊപ്പം വരുന്ന ഇതാണ് ഇതിൻ്റെ ബാക്കിലായിട്ട് വരുന്ന മെയിൻ കേബിൾ. ഈ കേബിളിനെ നമ്മളിത് സ്പ്ലിറ്റ് ചെയ്ത് ഉപയോഗിച്ച്, ഇത് ഫുൾ പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ടാണ്. വേറെ വയർ കട്ടിങ് വാറണ്ടി ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ഇത് പൂർണ്ണമായിട്ട് കയറി കഴിയുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ ഓക്കെ. ഇനി നമ്മൾ ഇതിനെ ഈ സിസ്റ്റത്തിൻ്റെ ബാക്കിലോട്ട് കണക്ട് ചെയ്യും. സിസ്റ്റത്തിൻ്റെ ബാക്കിലോട്ട് കണക്ട് ചെയ്യും. ഇവിടെയാണിത് കണക്ട് ചെയ്യേണ്ടത്. കാണാമോ, ഇവിടെയാണിത് കണക്ട് ചെയ്യേണ്ടത്. ഈ സംഭവം ഇവിടെ കണക്ട് ചെയ്യും. ഈ കേബിള് നമ്മൾ ഇതിൻ്റെ ഭാഗത്ത് ബാക്ക് വശത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ യൂണിറ്റ് വിടുന്നത്. ഇനി ഇത്തന്നാണ് നമ്മൾ പവർ ലൂപ്പ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കണക്ടർ കേബിളാണ് ഈ കാണുന്ന കേബിൾ. ഈ ഒരു കേബിൾ ഉപയോഗിച്ച് നമ്മളതിൻ്റെ പവർ ലൂപ്പ് ചെയ്യും. ഈ കേബിൾ ഉപയോഗിച്ച് പവർ ലൂപ്പ് ചെയ്യും. ഇതാണ് പവർ ലൂപ്പ് ചെയ്യുന്നത്. ഇതിപ്പോൾ പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു. ഇനി ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡ് നമ്മൾ ഈ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യും. ഇതിലേക്ക് കണക്ട് ചെയ്യും. ഇതിലേക്ക് കണക്ട് ചെയ്താൽ ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇനി ഇതിൻ്റെ രണ്ട് മൂന്ന് കൺസൺസ് അവിടെ കൊടുക്കാനുണ്ട്. ഈ ഡിവൈസ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമ്മളിതിൻ്റെ ഹെഡ് യൂണിറ്റിൻ്റെ കണക്ഷനെല്ലാം കൊടുത്ത് കാർപ്ലേ എല്ലാം വർക്ക് ചെയ്ത് നോക്കി. എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. റിവേഴ്സ് ക്യാമറയും വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കിലത്തെ ഡെക്കിയിൽ ഈ റിവേഴ്സ് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. ഇതിൻ്റെ റിവേഴ്സ് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഡെക്കിയിൽ നമ്പർ പ്ലേറ്റ് വരുന്ന ഒരു പോർഷനാണ്. കമ്പനി ടോപ്പ് മോഡൽ വരുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ വാഹനത്തിൻ്റെയും റിവേഴ്സ് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നിങ്ങളുടെ ചായ ആസ്വദിക്കുന്നതിന്റെ
ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ജാഗ്വാറിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാർ പ്ലേ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, അതുപോലെ തന്നെ USB സ്ക്രീൻ മിററിങ്, ഈ പറഞ്ഞ ഫങ്ഷൻസ് എല്ലാം ഇതിനകത്ത് കിട്ടും. കൂടാതെ റിവേഴ്സ് ക്യാമറയും നമ്മളിതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ ആഡ് ചെയ്യാൻ സാധിച്ചില്ല, ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അത് ആഡ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട്, നമുക്ക് ഇന്നുള്ള സമയമില്ല. അപ്പോൾ അത് പിന്നത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, നമ്മൾ നിലവിൽ ചെയ്തേക്കുന്ന ആ യൂണിറ്റ് നമ്മൾ ഈ വാഹനത്തിൻ്റെ ഒരു സംഭവത്തിനെയും ബാധിക്കാത്ത രീതിയിലാണ് ചെയ്തേക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ഫങ്ഷൻസും പഴയ കണക്കിന് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം അത് തന്നെ സെയിം ഫങ്ഷൻസ്, നമ്മളിതിനകത്ത് ഒന്നും ഒരു മാറ്റം വരുത്തില്ല. നമ്മൾ ചെയ്തിരിക്കുന്ന ഇതിൻ്റെ റിവേഴ്സ് ക്യാമറ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ഞാൻ റിവേഴ്സിലേക്ക് ഇടുവാണ്. റിവേഴ്സിലേക്ക് ഇട്ടുമ്പോഴത്തേക്കും റിവേഴ്സ് ക്യാമറ ഓണായി. ഗൈഡ് ലൈനിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ട്. സെൻസർ ഈ സൈഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ബാക്കി ഫ്രണ്ട് സെൻസർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്തരം ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ഇത് ഓഫ് ചെയ്യുകയാണെങ്കിൽ പഴയ കണക്ക് ഇതിലേക്ക് തിരിച്ചു വരും, ആ സ്ക്രീൻ ഓൺ ആവുന്നുള്ളൂ. ഇതിനകത്ത് ഒരു വയർ കട്ടിങ് പോലും കൂടാതെ ലൂപ്പിങ്ങും ഒന്നും കൂടാതെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. 100% പ്ലഗ് ആൻഡ് പ്ലേ സിസ്റ്റമാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. വാറണ്ടി ആയിട്ടുള്ള ഒരുവിധ പ്രശ്നങ്ങളും വരില്ല. നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ നമ്മൾ അഡീഷണൽ കണക്ട് ചെയ്തേക്കുന്ന യൂണിറ്റിൻ്റെ അതിലേക്ക് ആ ഫംഗ്ഷനിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ ഹോം ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കാർപ്ലേയിലേക്ക് പോകും. ഇതാണ് ഈ കാർപ്ലേയുടെ സെറ്റിംഗ്സ് എല്ലാം വരുന്നത്. ഒന്ന് USB വരുന്നുണ്ട്, അതേപോലെ തന്നെ കാർഡ് വരുന്നുണ്ട്, ആൻഡ്രോയിഡ് വരുന്നുണ്ട്, സെറ്റപ്പ് വരുന്നുണ്ട്. സെറ്റപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ലാംഗ്വേജ് ഉണ്ട്, ഇൻഫർമേഷൻസ് ഉണ്ട്, ഡിസ്പ്ലേ ഉണ്ട്, വാൾപേപ്പർ അപ്ഡേറ്റ് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും, ഓൺലൈൻ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ബ്ലൂടൂത്ത്, TV, DVR, ബ്ലൂടൂത്ത്, സോറി TV, ബ്ലൂടൂത്ത്, ഫ്രണ്ട് വ്യൂ, DVR, റിയർ വ്യൂ, ഓക്കെ കാർപ്ലേ എല്ലാം ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫ്രണ്ട് വ്യൂ വർക്ക് ചെയ്യും. ഓക്കെ, ഇതുണ്ടോ? ഓക്കെ, ഓൺ ആക്കിയിട്ടു, ഓൺ ആക്കിയിട്ട് നമ്മൾ കാർപ്ലേ ഓഫ് ആക്കി. ഇനി നമ്മൾ പാർക്കിലേക്ക് ഇടുമ്പോൾ ഒന്നും കാണിക്കില്ല, സോറി റിവേഴ്സ് ഇടുമ്പോൾ റിവേഴ്സിൽ ഗൈഡ് കാണിക്കും. ഇനി നമ്മൾ ഡ്രൈവിലേക്ക് ഇടുക, ന്യൂട്രലിലേക്ക് ഇടുമ്പോൾ ഇപ്പോൾ ഓൾറെഡി സ്ക്രീൻ ഓൺ ആണ്, റിവേഴ്സിൻ്റെ സ്ക്രീൻ ഓൺ ആണ്. ഇതുണ്ടോ? ഇതിപ്പോൾ ഡ്രൈവ് ഓൺ ആക്കുമ്പോഴും സ്ക്രീൻ ഓൺ ആണ്. സ്ക്രീൻ ഓൺ ആയതുകൊണ്ടാണ് ഈ ബ്ലാക്ക് കളർ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ശരിക്കും വീഡിയോ കാണിക്കുന്നുണ്ടാണ്, നമ്മൾ ക്യാമറ കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. അപ്പം ഇത് ഒരു 10 സെക്കൻഡ് നമ്മൾ ഈ ഫ്രണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, ഈ ഡ്രൈവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡ് നമുക്ക് ഈ ഫ്രണ്ട് വ്യൂ ക്യാമറ ഓൺ ആയി കിടക്കും. തിരിച്ച് നമ്മളിത് പാർക്കിലേക്ക് ആക്കി കഴിയുമ്പം അതേപോലെ തന്നെ വരികയും ചെയ്യും. ആ ക്യാമറ ഇപ്പോൾ ഒരു കുറച്ച് സെക്കൻഡ്, ഒരു 10 സെക്കൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം ഇത് ഓഫാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി 10 സെക്കൻഡ് കഴിയണം. ഉണ്ടോ? 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ക്യാമറ ഓഫായി. ക്യാമറ കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ആ പ്രശ്നം വന്നേക്കുന്നത്. അപ്പം ഫ്രണ്ട് ക്യാമറ നമുക്ക് ഈ വണ്ടിയിലെ എല്ലാ വണ്ടിയിലും കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഫീച്ചർ വെച്ചിട്ട്. റിയർ വ്യൂവിൻ്റെ അകത്ത് ഇത്രയും ഫങ്ഷൻസ് ഉണ്ട്. ഗൈഡ് ലൈന്, വീഡിയോ, 360 RGB 360 ഇത്രയും ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ DVR വേണമെങ്കിൽ DVR നമുക്ക് ഓൺ ചെയ്തിടാം. ഫ്രണ്ട് ക്യാമറ ഉണ്ടെങ്കിൽ അത് റെക്കോർഡാവും. DVD, റിയർ വ്യൂ, സ്മാർട്ട് ഫോണ്, കാർപ്ലേ ആണ് ഇതിൻ്റെ ഫങ്ഷൻസ് എല്ലാം. നമുക്ക് കാർപ്ലേ പാസ്വേഡ് അടിച്ച് കയറി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള സെറ്റിങ്സ് ചെയ്യാം. കൂടാതെ നമ്മൾ ഈ ചെയ്തേക്കുന്ന സംഭവത്തിന് എക്വലൈസർ ഉണ്ട്, സബ്വൂഫർ ഉണ്ട്, ലൗഡ്നെസ്, ഇതെല്ലാം കുറച്ചുകൂടെ ഒരു നമ്മളിപ്പം ബ്ലൂടൂത്ത് വഴി പാട്ട് കേൾക്കുവാണെങ്കിലോ അല്ലെങ്കിൽ കാർപ്ലേ വഴി പാട്ട് കേൾക്കുവാണെങ്കിലോ അതിന് നമുക്ക് ഈ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് കുറച്ചുകൂടെ സൗണ്ട്, കുറച്ചുകൂടെ ക്വാളിറ്റി കൂട്ടി, നല്ല ബാസ്, ലൗഡ്നെസ് ഒക്കെ കൊടുത്ത് ഒന്നുകൂടി ഒന്ന് പെർഫെക്ഷൻ ആക്കാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് സൈഡിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഓക്കെ, റീസെറ്റ് കൊടുക്കാം. പിന്നെ എക്ലിസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ 1, 2, 3, 4, 5, 6, 7, 8 ബാൻഡ് എക്ലിസിലാണ് വരുന്നത്, സ്റ്റാൻഡേർഡ്. അങ്ങനെ എല്ലാ ഫങ്ഷൻസും ഇതിൻ്റെ അകത്തുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് ഈ ഒരു കാർപ്ലേ ഡിവൈസിൻ്റെ ഒരു ക്വാളിറ്റി, ഒരു എന്താ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിനകത്ത് വയർലെസ് ആയിട്ടുള്ള കാർപ്ലേ കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റുള്ള സിസ്റ്റമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കാർപ്ലേ വയർലെസ് ഒന്നുമില്ല. നമ്മൾ വാഹനത്തിൽ ഓട്ടോമാറ്റിക്കലി കയറുന്ന ടൈമിൽ തന്നെ അത് നമ്മുടെ ഡിവൈസുമായിട്ട് കണക്ട് ആവും, നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. കാർപ്ലേ ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം, വളരെ ഒരു വണ്ടിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് കാർപ്ലേ. പക്ഷേ ഇതിൻ്റെ അകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നത് വയർഡ് ആണ്, വയർലെസ് അല്ല. ആ ഒരു പ്രത്യേക ഒരു വ്യത്യാസം ഇതിനകത്തുണ്ട്.
അപ്പം ഈ പറഞ്ഞ ഈ ഫീച്ചേഴ്സുകളൊക്കെ നമുക്ക് വാഹനത്തിൻ്റെ ഏത് പ്രീമിയം വണ്ടിയാണെങ്കിലും വാറണ്ടി കട്ടാകാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് വാഹനത്തിൻ്റെ നിലവിലുള്ള സിസ്റ്റത്തെ തന്നെ അത് നിലനിർത്തിക്കൊണ്ട് അതിനൊരു മാറ്റവും വരുത്താത്ത രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ ഫീച്ചേഴ്സെല്ലാം അതിൻ്റെ താഴെയാൻ സാധിക്കുന്നതാണ്. ഇനി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നിലവിലുള്ള ഈ സിസ്റ്റം മാറ്റിക്കൊണ്ട് നമുക്ക് പുതിയ ഫുൾ ആൻഡ്രോയിഡിലേക്കും ഈ യൂണിറ്റിൻ്റെ ഒരു ഫുൾ ആൻഡ്രോയിഡ് ഡിസ്പ്ലേക്കും മാറ്റാൻ സാധിക്കുന്നതാണ്. ഈ സിസ്റ്റം നമുക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും, അതായത് ഒരു ഫുൾ ആൻഡ്രോയിഡ് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം, അതായത് നിലവിലുള്ള ഈ സിസ്റ്റം മാറ്റി ഒരു ആൻഡ്രോയിഡിലേക്ക് വെക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നിലവിൽ ഈ സിസ്റ്റത്തിൽ കിട്ടുന്നൊരു ക്വാളിറ്റിയും ആ ഒരു പെർഫെക്ഷൻ കാര്യങ്ങളും നമുക്ക് ആ സിസ്റ്റത്തിൽ കിട്ടില്ല. കാരണം അത് ചൈന മേക്കാണ്, അതിൻ്റെ ഒരു ക്വാളിറ്റി ലെവല് ഇതിൻ്റെ അത്ര എന്തായാലും വരില്ല. ഇപ്പോൾ ഈ വണ്ടിയാണെങ്കിലും ശരി, നെക്സോൺ ആണെങ്കിലും ശരി, വേറെ ഏത് വണ്ടിയാണെങ്കിലും ശരി, ഇപ്പം മാരുതി വണ്ടിയാണെങ്കിലും ഇപ്പോൾ കാർപ്ലേ വരുന്ന ഒരു സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബോഷിൻ്റെ അല്ലെങ്കിൽ ഹാർമൻ്റെ ഒക്കെ നല്ല സിസ്റ്റമാണ്. അത് ഊരിക്കളഞ്ഞിട്ട് നമ്മൾ കുറഞ്ഞ ഏറ്റവും ലോക്കൽ സിസ്റ്റം മേടിച്ച് വെച്ചാൽ കാര്യമില്ല. വെക്കുവാണെങ്കിൽ അത്യാവശ്യം ഇപ്പോൾ ആൻഡ്രോയിഡ് ആണെങ്കിൽ തന്നെ പല ക്വാളിറ്റിയിൽ വിടുന്നുണ്ട്, ആ ഒരു ക്വാളിറ്റിയുള്ള സിസ്റ്റം നമ്മൾ വെച്ചിട്ട് കാര്യമുള്ളൂ. അപ്പം ഇതാണ് ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ്. ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത്, ഇപ്പം എ സി ഒക്കെ എല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ടോ, ഓളിയും കൂട്ടുന്ന വർക്ക് ചെയ്യുന്നുണ്ട്, എ സിയുടെ എല്ലാം, എ സി മാക്സ് ഇതെല്ലാം ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ സംഭവം എടുത്തു, നമ്മൾ ഈ സിസ്റ്റത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇതേ സംഭവം ഒരു പ്രശ്നമില്ലാതെ ആണ് നമ്മൾ അതിൻ്റെത്തേക്ക് ആഡ് ചെയ്തേക്കുന്നത്. ഇതേപോലെ നിങ്ങളുടെ കൈവശമുള്ള പ്രീമിയം കാറിൻ്റെ അകത്തും കാർപ്ലേ അഡാപ്റ്റർ അല്ലെങ്കിൽ റിവേഴ്സ് ക്യാമറ അഡാപ്റ്റർ എന്നിവ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡിവൈസ് നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഫിറ്റ് ചെയ്യുന്നതാണ്, അതിനാൽ നമുക്ക് മുൻകൂറായിട്ട് ബുക്കിംഗ് എടുത്ത് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ വിളിച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതോടൊപ്പം ലൈക്കും ചെയ്യുക.